ഫിനാൻസ് ഇൻഫോപീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ റേഷ്യോനെ കുറിച്ചാണ്. ഫിനാൻഷ്യൽ റേഷ്യോയുടെ പേര് ഇതാണ്, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അതിൽ പ്രധാനമായിട്ടും രണ്ട് വാക്കുകളാണുള്ളത്, ഡെറ്റ് ഇക്വിറ്റി. റേഷ്യോയുടെ പേര് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഈ റേഷ്യോനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്ന് തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് വന്നത് എന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര്, ഞാൻ സംസാരിക്കുന്ന ഒത്തിരി പേർക്കും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മ, അല്ലെങ്കിൽ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു അറിവില്ലായ്മ, അതല്ലെങ്കിൽ പഠിക്കണമെന്ന് അറിയാമെങ്കിൽ പോലും നാച്ചുറലായിട്ട് അതിനോടുള്ള ഒരു താല്പര്യം, അത് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സ്കിൽ, അതുപോലെ തന്നെ ചിലവർക്ക് അത് മറ്റ് ജോലികളിൽ ഓൾറെഡി ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വായിച്ച് പഠിക്കാനുള്ള സമയം കിട്ടാത്ത പല വ്യക്തികളുണ്ട്. എന്നിരുന്നാലും സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ ഇക്വിറ്റിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ബെനഫിറ്റ്സ് നഷ്ടപ്പെടരുത് എന്നുള്ള അതിയായ ഒരു ആഗ്രഹം കൊണ്ട് തന്നെ പലരും ഇതൊന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെയും ബ്ലൈൻഡ് ആയിട്ട് പോയി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്, മറ്റൊരു മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒന്നാണ് ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റോക്സിൽ പർച്ചേസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ആ കമ്പനി പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിലാണ് ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യണേ, അത് അത്ര ഡെപ്തിലൊന്നും പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വ്യക്തികളും ഡയറക്ട്ലി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഒന്നും വായിച്ച് മനസ്സിലാക്കാതെ ബ്ലൈൻഡ് ആയിട്ട് അവർ പോയി കമ്പനികളിൽ പൈസ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ഇതുവഴി പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി നല്ല കമ്പനിയാണോ, ഒരു കടത്തിൽ മുങ്ങി നിൽക്കുന്ന കമ്പനിയാണോ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണോ, ഇതൊന്നും നോക്കാതെ വളരെ ബ്ലൈൻഡായിട്ട് ഓരോ കമ്പനിയിൽ പോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണാറ്. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നിരുന്നാൽ പോലും ഒന്നും അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരം എന്ന് തന്നെയേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനികളായിരിക്കണം എന്നില്ല, ഒരു 10-20 വർഷം കഴിയുമ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുക. ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി യൂസിനായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ഡെയിലി സർവീസസിനായിട്ട് ഉപയോഗിക്കുന്ന, അതൊരു ബാങ്കിങ് സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും FMCG, നിങ്ങളുടെ ഒരു ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ മേടിക്കുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതല്ല എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ആയിക്കോട്ടെ, നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി, നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഓർ സർവീസസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി കണ്ടിട്ടാണ് നിങ്ങൾ ആ കമ്പനിയിൽ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽസ് നല്ലതാണോ എന്ന് നോക്കാതെ നിങ്ങൾ മേടിക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ആ കമ്പനിയിൽ ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ വരുമ്പോൾ, ആ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ നിങ്ങളിട്ട പൈസ അപ്പാടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ഡെപ്തിലേക്ക് പോകാൻ, കമ്പനികളെ സ്റ്റഡി ചെയ്യാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ സമയമില്ലാത്തവർ, എന്നാൽ സ്റ്റിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് എനിക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, വളരെ ബേസിക് ആയിട്ട് നോക്കണ്ട, തീർച്ചയായിട്ടും നോക്കണ്ട കമ്പനിയെ കുറിച്ച് നല്ല ലെവലില്, എന്താ പറയുക, ഒരു ബേസിക് ലെവലില് കമ്പനി നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് റേഷ്യോസ് ഉണ്ട്. അധികം മെനക്കെടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് ഫിനാൻഷ്യൽ റേഷ്യോസ് ഉണ്ട്. അതിലെ ഒരു റേഷ്യോ ആണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ആ റേഷ്യോന്റെ പേരാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അപ്പം നമുക്ക് ഈ റേഷ്യോയിലേക്ക് കടക്കാം, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോയിൽ രണ്ട് മെയിൻ വാക്കുകളാണ് ഉള്ളത്, ഒന്ന് ഡെറ്റ്, രണ്ട് ഇക്വിറ്റി. ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം അല്ലേ. ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം. ഈ ഒരു കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ, ആ കമ്പനി മൊത്തത്തിൽ മേടിച്ചിരിക്കുന്ന കടം, കടം എവിടെ നിന്നും മേടിച്ചതായിക്കോട്ടെ, വ്യക്തികളിൽ നിന്നും മേടിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നും മേടിച്ച കടമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, പബ്ലിക്കിൽ നിന്ന് എടുത്ത കടമാവാം, ബാങ്കുകളിൽ നിന്നും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എടുത്തിരിക്കുന്ന കടങ്ങളാവാം, ഇതിനെല്ലാത്തിനെയും കൂടി ആണ് നമ്മൾ ഡെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് ആണ്. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡർ ആവാൻ വേണ്ടിയിട്ട് അവർ സ്വന്തം പോക്കറ്റിൽ നിന്നും ഇട്ടിരിക്കുന്ന പൈസയാണ്
ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം പ്രൊമോട്ടേഴ്സ് ആയിരിക്കും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇന്ത്യയിലെ തന്നെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മളെ പോലുള്ള പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. ഇത് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്പനിക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്ന പൈസേനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് കടം ഒട്ടും തന്നെ എടുക്കാത്ത കമ്പനീസ് ഉണ്ടാവും. ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ റേസ് ചെയ്ത് മാത്രം കമ്പനി റൺ ചെയ്യുന്ന കമ്പനികളുണ്ടാവും. ചില കമ്പനികളിൽ ഒരു പോർഷൻ ഇക്വിറ്റി വഴി പൈസ റേസ് ചെയ്തിട്ടുണ്ടാവും, മറ്റൊരു പോർഷൻ ഡെപ്റ്റ് വഴി കമ്പനി പൈസ റേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനി ആ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ കമ്പനി നടത്താൻ വേണ്ടി ഇന്നത്തെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ കമ്പനി എത്രമാത്രം പൈസ ആ കമ്പനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കടമായിട്ട് എടുത്തിട്ടുണ്ട്, എത്രമാത്രം പൈസ ആ കമ്പനി ഇക്വിറ്റി ആയിട്ട് ഷെയർസ് കൊടുത്ത് ഇക്വിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന ഒരു റേഷ്യോനെയാണ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എക്സാക്ട്ലി ഓരോ കമ്പനിയുടെയും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രയെന്നുള്ളത് ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ എക്സാക്ട് നമ്പർ എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും ബ്രിട്ടാനിയ എന്ന കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 വിചാരിക്കുക. ഓക്കെ, ബ്രിട്ടാനിയ എന്ന കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 വിചാരിക്കുക. ഇത് ജസ്റ്റ് അസംപ്ഷൻ മാത്രമാണ്, എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ബ്രിട്ടാനിയ എന്ന കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആ കമ്പനി ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,000 crore വിചാരിക്കുക. 1,000 crore കമ്പനി മൊത്തം ആ കമ്പനിയിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ കമ്പനി നടത്താൻ വേണ്ടിയിട്ട് കടമായിട്ടും ഇക്വിറ്റി ആയിട്ടും എല്ലാം മൊത്തത്തിൽ ആ കമ്പനിയിൽ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ 1,000 crore വിചാരിക്കുക. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഈ 1,000 crore എത്ര രൂപ കടമായിട്ട് എടുത്തിട്ടുണ്ട്, എത്ര രൂപ ഇക്വിറ്റി ആയിട്ട് ഷെയർസ് പബ്ലിക്കിന് അല്ലെങ്കിൽ കമ്പനികൾക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സ് അവരെ ആക്കിയിട്ട് ആ ഷെയർ ഹോൾഡേഴ്സ് ആക്കിയതിന് അവരുടെ കയ്യിൽ നിന്ന് പൈസ എത്രമാത്രം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്വിറ്റി. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ കമ്പനി എത്ര എമൗണ്ട് ഡെപ്റ്റ് ആയിട്ട് റേസ് ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് ഇക്വിറ്റി ആയിട്ട് റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ് അല്ലെ. നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് കമ്പനി ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ കടമായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയും തിരിച്ചു കൊടുക്കണം, അതിൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റും നമ്മൾ കൊടുക്കണം. അതേസമയത്ത് ഇക്വിറ്റി വഴി പൈസ റേസ് ചെയ്തേക്കണമാണെങ്കിലോ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ആ കമ്പനി ക്ലോസ് ചെയ്യുന്നിടത്തോളം കാലം ആ റേസ് ചെയ്ത പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിന് പകരമാണ് ആ പൈസ ഇക്വിറ്റി ആയിട്ട് പൈസ മേടിച്ചതിന് പകരമാണ് നമ്മൾ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കമ്പനിയുടെ ഷെയർസ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഡെപ്റ്റ് ആയിട്ട് നമ്മൾ പൈസ മേടിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുകയും വേണം, അതിൻ്റെ ഒപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് തിരിച്ചും കൊടുക്കുകയും വേണം. ഇക്വിറ്റി ആയിട്ട് നമ്മൾ പൈസ റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇക്വിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ ഷെയർസ് കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ചാണെങ്കിൽ ബ്രിട്ടാനിയ 1,000 crore ആണ് കമ്പനിയിൽ ടോട്ടൽ ക്യാപിറ്റൽ ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഈ 1,000 crore എങ്ങനെയാണ് ആ കമ്പനി റേസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ബ്രിട്ടാനിയയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ ബ്രിട്ടാനിയയുടെ 1,000 rupees ആണ്. അപ്പം 500 crore കടമായിട്ട് എടുത്തിരിക്കുകയാണ്, ബാക്കി 500 crore ഇക്വിറ്റി ആയിട്ടാണ് കമ്പനി റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെപ്റ്റ് 500 crore, ഇക്വിറ്റി 500 crore, ടോട്ടൽ 500 crore പ്ലസ് 500 crore 1,000 crore കമ്പനിയിലിട്ടിരിക്കുന്നു. അപ്പം ഈ ഒരു എക്സാമ്പിളിൽ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്തായിരിക്കും? അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റ് എത്രയാണ്? ₹500 crore. കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റി എത്രയാണ്? ₹500 crore. അപ്പം ₹500 crore ഡിവൈഡഡ് ബൈ ₹500 crore, അതായത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി, ₹500 crore ഡിവൈഡഡ് ബൈ ₹500 crore. ഡെപ്റ്റും ഇക്വിറ്റിയും ഒരേ എമൗണ്ട് തന്നെയായിട്ടാണ് കമ്പനി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 1 അല്ലേ. 500 crore ഡിവൈഡഡ് ബൈ 500 crore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ. അപ്പം ബ്രിട്ടാനിയ എന്ന കമ്പനിയുടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ
ടോട്ടൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ എന്നാണ് അർത്ഥം. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഒരു ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഫിനാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്ന വ്യക്തിയുടെ എൻ്റെ ടോട്ടൽ, എൻ്റെ വണ്ടി വീട് എല്ലാം കൂടി ടോട്ടൽ അസറ്റ് 10 crore വിചാരിക്കുക. അപ്പം വെളിയിൽ നിന്നൊരു വ്യക്തി നോക്കുമ്പോൾ ആ 10 crore ഒരു വ്യക്തിയുടെ വീടും സ്ഥലവും കാര്യങ്ങളെല്ലാം കൂടിയും ഒരു എന്താ പറയുക 5 crore വില മതിക്കുന്ന വീടും സ്ഥലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. 1 crore അല്ലെങ്കിൽ 2 crore വണ്ടിയുണ്ട്. മറ്റ് കാര്യങ്ങളെല്ലാം കൂടി വീടിനുള്ളിൽ ഉള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം കൂടി 2-3 crore മറ്റ് അസറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പം പുറത്ത് നിന്ന് ഒരു വ്യക്തി നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? നല്ല വീടും സ്ഥലവും വലിയ വണ്ടി നല്ല വേറൊരു എക്സ്ട്രാ ഫ്ലാറ്റും കാര്യങ്ങളും വെൽ സെറ്റപ്പ് അടിപൊളി അല്ലേ. ഈ അസറ്റ്സ് എല്ലാം കൂടി നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ടോട്ടൽ അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 crore. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആള് ഒരു എന്താ പറയാ സൂപ്പർ റിച്ച് ആണെന്നൊക്കെ പറയാം അല്ലെ. നല്ലൊരു ലിവിങ് സ്റ്റൈലിലൂടെയാണ് അല്ലെ, നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് ആള് ജീവിച്ചു പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ വ്യക്തിയുടെ ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒന്ന് നോക്കിയാലോ. നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുക, ഈ മേടിച്ചിരിക്കുന്ന വീട് അല്ലെങ്കിൽ മേടിച്ചിരിക്കുന്ന കാറ് അല്ലെങ്കിൽ മേടിച്ചിരിക്കുന്ന ഫ്ളാറ്റിന്റെ പകുതിയും കടത്തിലായിരിക്കും ചിലപ്പോൾ മേടിച്ചിരിക്കുന്നത്. എല്ലാ മാസവും ബാങ്കിന് പ്രിൻസിപ്പൾ എമൗണ്ടും അതിൻ്റെ കൂടെ തന്നെ പലിശയും അടച്ചുകൊണ്ടിരിക്കുന്ന, ജോലിയിൽ നിന്നും കിട്ടുന്ന സാലറിയുടെ 90% പലിശയിലായിട്ട് മറ്റേ പ്രിൻസിപ്പൾ എമൗണ്ടിലേക്കും പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ 10 crore 5 crore ആൾ കടത്തിലായിരിക്കും, ബാക്കി 5 crore ആളുടെ സ്വന്തം പൈസ ആയിരിക്കും. അപ്പം ഇങ്ങനെ ജീവിക്കുന്നതാണോ നല്ലത്, അതോ ഒരു 6 crore അസറ്റ് ഉണ്ട് ടോട്ടൽ, അതിനകത്ത് 5 crore അല്ലെങ്കിൽ 5.5 crore സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത പൈസയാണ്, ബാക്കി 50 lakh അല്ലെങ്കിൽ 1 crore മാത്രമാണ് കടമായിട്ട് ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നത്, അതാണോ നല്ലത്? അതോ 5 crore അസറ്റാണോ ഉള്ളത്, ആ 5 crore സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്, 1 rupee പോലും ബാങ്കിന് കടമായിട്ട് തിരിച്ചു കൊടുക്കാനില്ല എന്ന് പറയുന്നതാണോ നല്ലത്? തീർച്ചയായിട്ടും 5 crore അസറ്റ് അതിനകത്ത് 5 paisa പോലും കടമായിട്ട് തിരിച്ചു കൊടുക്കാനില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല അവസ്ഥ. 6 crore അസറ്റ് ആണെങ്കിൽ അതിനകത്ത് 1 crore ബാങ്കിന് കടമായിട്ട് കൊടുക്കാനുണ്ട്, ബാക്കി 5 crore സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള കാശാണ് അല്ലെങ്കിൽ സ്വന്തം ക്യാഷാണ് അല്ലെങ്കിൽ ആർക്കൊന്നും കൊടുക്കാൻ തിരിച്ചു കൊടുക്കാനില്ലാത്ത സ്വന്തം ക്യാഷിൽ മേടിച്ചൊരു അസറ്റ് ആണെന്ന് പറയുന്നതാണ്. അതിലും കുറച്ചും കൂടി മോശം വന്നാൽ റിലേറ്റീവ്ലി ഓക്കെ എന്ന് പറയുന്നൊരു അവസ്ഥ. ഏറ്റവും വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് 10 crore അസറ്റ് ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ റിച്ച്, പക്ഷെ അതിനകത്ത് പകുതി 5 crore എന്താ പറയുക കടത്തിലാണ്, ബാക്കി 5 crore സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന പൈസയാണ്. ഈ കടമായിട്ടുള്ള 5 crore പലിശയും പ്രിൻസിപ്പൾ എമൗണ്ടും കൂടിയും ആൾക്ക് എല്ലാ മാസവും 1 lakh അല്ലെങ്കിൽ 2 lakh ആൾക്ക് അടച്ചുകൊണ്ടിരിക്കണം, അത്ര തന്നെയാണ് ആൾക്ക് മാസ വരുമാനം ഉള്ളൂ. ഇതാണ് വളരെ മോശമായിട്ടുള്ള അവസ്ഥ. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 10 crore അസറ്റുള്ള ഒരു വ്യക്തി 5 crore കടവും 5 crore ഇക്വിറ്റി ആണെങ്കിൽ ആ വ്യക്തിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 5 crore / 5 crore, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി 1 എന്ന് വരും. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിളിൽ 1 crore ഡെപ്റ്റും കടവും 5 crore ഇക്വിറ്റി ആണെങ്കിൽ 1/5 എന്ന് പറയുമ്പോൾ 0.2 ആണ് വരിക എന്ന് തോന്നണെ. അപ്പം ഒത്തിരി കടം മേടിച്ച വ്യക്തിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1, വളരെ കുറച്ച് മാത്രം കടമുള്ള ഒരു വ്യക്തിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.2 ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു കമ്പനിയുടെ കാര്യം നോക്കുമ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിൽ ബ്രിട്ടാനിയയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 500 crore കടം 500 crore ഇക്വിറ്റി ആണെങ്കിൽ, ഇത് എക്സാമ്പിൾ മാത്രമാണ്, അവരുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളിൽ നിങ്ങൾക്ക് മറ്റു ഒരു റേഷ്യോസ് നോക്കാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രയാണെന്നെങ്കിലും നിങ്ങൾ നോക്കണം. നിങ്ങൾ ഒരു moneycontrol.com അല്ലെങ്കിൽ screener.in എന്നൊക്കെ പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയി നോക്കി പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒരു കമ്പനിയുടെ നോക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ആദ്യം ഞാൻ moneycontrol.com സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരാം.
അതുപോലെ തന്നെ സ്ക്രീനഡ് ഡോട്ട് ഇനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം എന്തുകൊണ്ടാണ് ഡെബ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഇത്ര ഇമ്പോർട്ടൻ്റ് ഫോർമുല ആവുന്നത്? നമുക്കറിയാം നമ്മുടെ പേഴ്സണൽ ഫിനാൻസിലാണെങ്കിൽ പോലും നമുക്ക് താങ്ങാൻ പറ്റുന്നതിലധികം നമ്മൾ കടമെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ കടമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ വരുമാനത്തിൽ നിന്നും നല്ലൊരു ശതമാനം നമ്മൾ ഈ കടത്തിലേക്ക് ബാങ്കിലേക്ക് അടച്ചുകൊണ്ടിരിക്കണം അല്ലേ? എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു അവസ്ഥ നമ്മുടെ ഫാമിലി ലൈഫിൽ വരികയാണെങ്കിൽ, നമുക്ക് ജോലി പോവുകയോ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് സാലറി കിട്ടാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് എല്ലാ മാസവും ബാങ്കിലേക്ക് ആ കടത്തിന്റെ പ്രിൻസിപ്പൾ എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രിൻസിപ്പൾ എമൗണ്ടും ഇൻട്രസ്റ്റും കറക്റ്റ് ആയിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം അല്ലേ? അല്ലെങ്കിൽ അതിന്റെ മേൽ പലിശയും പലിശയുടെ മേലുള്ള കൂട്ടുപലിശയായിട്ട് വരും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പാനിക് സിറ്റുവേഷനിലായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ കടമെടുക്കുമ്പോൾ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ശതമാനം മാത്രമേ നമ്മൾ കടമായിട്ട് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മാസം തിരിച്ചടക്കേണ്ട തുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മാസ വരുമാനത്തിന്റെ ഒരു 10-20% അല്ലെങ്കിൽ മാക്സിമം 30% ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണെന്ന് പറയാം. എക്സ്ട്രീം ടു എക്സ്ട്രീം കേസ് 0.5 ഒരു 50%, നമ്മുടെ മാസ വരുമാനത്തിന്റെ ഒരു 50% കടമായിട്ട് എടുത്തതിന്റെ തിരിച്ചടവായിട്ട് പോവുകയാണെങ്കിൽ നമ്മളൊരു റീസണബിൾ എമൗണ്ട് ആണെന്ന് പറയാം അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയുടെ ഡെപ്റ്റ് സിനാരിയോ എന്ന് പറയുമ്പോഴും. അതായത് ഒരു കമ്പനി, ആ കമ്പനിയുടെ വർഷം കമ്പനി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഒരു ഡീസന്റ് എമൗണ്ട് മാത്രമേ കമ്പനി കടമായിട്ട് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 എന്ന നമ്പറിനേക്കാളും ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 ആണെങ്കിൽ, 1 or 1 കൂടുതലാണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം ക്യാഷിനേക്കാളും ഇക്വിറ്റി വഴി കമ്പനി റേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കമ്പനി പ്രോഫിറ്റ് വഴി റിട്ടെയിൻ ചെയ്തിരിക്കുന്ന ടോട്ടൽ ക്യാഷ്, സ്വന്തം ക്യാഷിൻ്റെ അത്രയും തന്നെ കമ്പനി ഡെപ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 വരുന്നത്. അപ്പം സ്വന്തം ക്യാഷ് എത്രയാണോ, ഒരു 500 crore ആണെങ്കിൽ അത്രയും എമൗണ്ട് തന്നെ മറ്റൊരു 500 crore രൂപയായിട്ട് കമ്പനി ഡെപ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതാണ് നമ്മൾ ഡെപ്റ്റും കമ്പനിയുടെ കടവും കമ്പനിയുടെ ഇക്വിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ വഴി നോക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഒരു കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറയുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.5 അല്ലെങ്കിൽ അതിന് താഴെ ആയിരിക്കണം. 0.5 വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ബ്രിട്ടാനിയുടെ കേസിൽ തന്നെ, ഞാൻ ഈ ബ്രിട്ടാനിയെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഞാൻ പറയുന്ന നമ്പർ എക്സാമ്പിൾ മാത്രമാണ്, എക്സാക്ട് നമ്പർ ആയിരിക്കത്തില്ല, നമ്പർ സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം 0.5 എങ്ങനെയാണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഒരു കമ്പനിക്ക് വരിക? ബ്രിട്ടാനിയുടെ കേസ് പറയുകയാണെങ്കിൽ 500 crore ഇക്വിറ്റി ആയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡെപ്റ്റ്
250 crore ആണെങ്കിൽ 250 crore / 500 crore 250 crore / 500 crore എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അത് എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പം നിങ്ങൾ ഇനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഒരു കാരണവശാലും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 or 1 അതിന്റെ മുകളിലുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരിക്കലും ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 or 1 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ കമ്പനി ഒരിക്കലും ഗ്രോ ചെയ്യില്ല എന്നോ ആ കമ്പനി വളരെ മോശം കമ്പനിയാണെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം. ഞാനിത് പറയുന്നത് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളമാണ്. കമ്പനി അനലൈസ് ചെയ്യാനുള്ള ടൈമോ കേപ്പബിലിറ്റിയോ നോളജ് ഇല്ലാത്ത വ്യക്തികൾ ഡയറക്ട്ലി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് 1 or 2 ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന്. പലപ്പോഴും സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കമ്പനീസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ കമ്പനിയുടെ ഡെറ്റ് ഇക്വിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പല കമ്പനിയുടെയും പുതിയതായിട്ട് ഫോം ചെയ്ത അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് വരുന്ന കമ്പനികളുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പലപ്പോഴും 1 or 2. പക്ഷെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിക്ക് ഏതെങ്കിലും കാരണവശാൽ പെട്ടെന്ന് കോവിഡ് പോലത്തെ ഒരു സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ ആ കമ്പനി ആയിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് സംഭവിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് പീരീഡിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് എന്തെങ്കിലും കാരണവശാൽ ഡൗൺ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ കമ്പനിയെക്കാളും താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കമ്പനി ഡെപ്റ്റ് എടുത്ത് വെക്കുമ്പോൾ ആ ഡെപ്റ്റ് മാസം മാസം തിരിച്ചടയ്ക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതെ കമ്പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്രപ്സി അങ്ങനത്തെ പല സിറ്റുവേഷനിലേക്കും കമ്പനി പോകാം. അപ്പം അങ്ങനെ പോകുമ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് നേരെ കുത്തനെ താഴേക്ക് പോകാം. അപ്പോൾ ഇതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ മറ്റ് റേഷ്യോസും മറ്റ് എലമെൻറ്റുകളും മനസ്സിലാക്കി ഡെപ്റ്റിലും മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു കുറച്ചും കൂടി എക്സ്പെർട്ടൈസ് ഉള്ളൊരു വ്യക്തികളാണ് ഇങ്ങനത്തെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇങ്ങനത്തെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ് ലോങ് ടേമിൽ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിസ്ക് എലമെൻറ്റും കൂടുതലായിരിക്കും. അപ്പോൾ കമ്പനിയെ കുറിച്ച് അധികം ഡെപ്തിൽ സ്റ്റഡി ചെയ്യാത്തൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1 or 1 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുണ്ടെങ്കിൽ ആ കമ്പനി ഒഴിവാക്കുന്നതാണ് നല്ലത്. കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നത് 0.5 താഴെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പം HUL, കോൾഗേറ്റ്, ബജാജ് ഫിനാൻസ്, റിലാക്സോ, നെസ്ലെ, PNG ഇതുപോലത്തെ ബ്ലൂ ചിപ്പ് കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, മാരിക്കോ, ഡാബർ ഇങ്ങനത്തെ ബ്ലൂ ചിപ്പ് കമ്പനീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനികൾക്കൊന്നും ഡെപ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഡെപ്റ്റ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ് റേഷ്യോ വരിക? കമ്പനിയുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 1000 crore, കമ്പനിക്ക് ഡെപ്റ്റ് ഒന്നുമില്ല. അല്ലെങ്കിൽ കമ്പനിയുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 10,000 crore, പക്ഷേ കമ്പനിക്ക് ഡെപ്റ്റ് ഒന്നുമില്ല. അപ്പോൾ റേഷ്യോ എങ്ങനെയാണ് വരിക? 0/10,000. ഇക്വിറ്റി 10,000 crore ആണെങ്കിൽ 0/10,000 എന്ന് പറയുമ്പോൾ വാല്യൂ 0 വരും അല്ലേ. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കമ്പനിക്ക് ഡെപ്റ്റ് ഒന്നും തന്നെ ഇല്ല എന്നാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.5 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എത്ര കമ്പനിക്ക് ഇക്വിറ്റി ഉണ്ടോ അതിൻ്റെ പകുതി ഡെപ്റ്റായിട്ടും കമ്പനി എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എത്രമാത്രം കമ്പനിക്ക് ഇക്വിറ്റി ഉണ്ടോ അത്ര തന്നെ കമ്പനിക്ക് ഡെപ്റ്റ് ഉണ്ടെന്നാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1 or 2 അല്ലെങ്കിൽ 2 ആണെങ്കിലോ അതിൻ്റെ അർത്ഥം എത്രമാത്രം കമ്പനിക്ക് ഇക്വിറ്റി ഉണ്ടോ അതിൻ്റെ ഡബിൾ കമ്പനി ഡെപ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഉള്ളതാണ്. അപ്പം 1 or 2 ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ള കമ്പനികളുടെ റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അങ്ങനത്തെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനി ഡെപ്തിൽ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അധികം കമ്പനി സ്റ്റഡി ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ 1 or 2 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനികൾ ഒഴിവാക്കുക. കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 0.5 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉള്ള കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതുപോലത്തെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റ് ഫിനാൻഷ്യൽ റേഷ്യോസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ അധികം കമ്പനികളൊന്നും സ്റ്റഡി ചെയ്യാതെ എന്നാൽ ഒത്തിരി കാശ് കൊണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ ഫിനാൻസ് ഇൻഫോപീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും താങ്ക് യു. Thanks a lot.